സജീഷ്, സ്വാഭാവികമായും വിമർശനം ഉയരും, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പരിഹാസം കേൾക്കേണ്ടി വരും. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ രാഷ്ട്രീയമായി മുന്നിൽ നിൽക്കെ തന്നെ സാമ്പത്തികമായി സംസ്ഥാനത്തിൻ്റെ സ്ഥിതി വെച്ചുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരും എന്നൊക്കെ അറിഞ്ഞിട്ടും എന്തുദ്ദേശത്തിലാണ് കെ വി തോമസിന് ഇങ്ങനെ ഒരു പദവി ക്യാബിനറ്റ് റാങ്കോട് കൂടി അവിടെ നൽകാൻ തീരുമാനമെടുത്തത്? അതിൻ്റെ വിശദീകരണം എന്താ? അതായത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ലൈസണിങ് സാധ്യമാകണമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി കേന്ദ്രത്തിലുണ്ടാകേണ്ടതുണ്ട്. ഇതിപ്പോൾ ഈ കേരളത്തിലുള്ള എന്തോ ഒരു പ്രത്യേകതയായി നിങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി പാടില്ല. ഇപ്പം നമുക്കറിയാം, തൊട്ടടുത്ത് കർണാടകത്തിൽ ഇത്തരത്തിൽ രണ്ടിൽ കൂടുതൽ പ്രതിനിധികളുണ്ട്. തെലുങ്കാന ഇപ്പോൾ നാലാമത്തെ പ്രതിനിധിയെ വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട്ടിൽ പ്രതിനിധിയുണ്ട്. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കേരളത്തിലുള്ള നമ്മൾ ഒരു പ്രതിനിധിയാണ് വെക്കുന്നത്. അതിൽ കൂടുതൽ പ്രതിനിധികൾ ഇത്തരത്തിലുള്ള ചുമതല വഹിക്കുന്നു. കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പും അതുപോലെ തന്നെ അതിൻ്റെ വേഗതയേറിയ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താനുമെല്ലാം സംസ്ഥാനങ്ങളുടെ ശ്രദ്ധ അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അതിനാണ് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ പ്രതിനിധികളെ വെക്കുന്ന സാഹചര്യമുള്ളത്. ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രതിനിധികളെ വച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബി ജെ പി ഭരിക്കുകയായതുകൊണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിനിധികളില്ലാതെ തന്നെ ചിലപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്ന സാഹചര്യമുണ്ടാകും. സമയബന്ധിതമായി കേന്ദ്രാവിഷ്കൃതമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും അത് വൈകിപ്പോകാതിരിക്കാനുമെല്ലാമുള്ള നടപടിയുടെ ഭാഗമായിട്ടാണിത്. നമുക്കറിയാം, വിവിധങ്ങളായ വിഷയങ്ങളിൽ വകുപ്പ് മന്ത്രിമാരെ കാണണമെങ്കിൽ അതിന് ഉദ്യോഗസ്ഥർക്ക് പ്രോട്ടോകോൾ പ്രകാരം സാധ്യമാകില്ല. ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പോലും മന്ത്രിമാരെ കാണാൻ വേണ്ടി പറ്റില്ല, അവർക്ക് പ്രോട്ടോകോൾ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും കാണാനുള്ള സാഹചര്യമുണ്ടായാലും ആ സാഹചര്യം വൈകിപ്പോകുന്ന അപ്പോയിൻമെൻ്റ് കിട്ടാൻ വൈകിപ്പോകുന്ന സാഹചര്യമുണ്ടാകും. സ്വാഭാവികമായും ക്യാബിനറ്റ് പദവിയോടുകൂടി ഒരാൾ ഈ കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ ഇവിടെയും കൂടുതൽ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളുണ്ട് ഇവിടെയും നിർവഹിച്ചു പോകേണ്ടതുണ്ട്. ആ തരത്തിൽ നിർവഹിച്ചു പോവുക എന്ന ചുമതലയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വഹിക്കുന്നത്. അത്തരം ചുമതല വളരെ കൃത്യമായി തന്നെ നേരത്തെ സമ്പത്തിൻ്റെ കാര്യത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഘട്ടങ്ങളിൽ നിർവഹിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ പദ്ധതികളുടെ കാര്യത്തിൽ മന്ത്രിമാരുമായി കേന്ദ്രമന്ത്രിമാരുമായി നിരന്തരം ഇടപെടാനും അതുപോലെ തന്നെ ഡൽഹിയിൽ പ്രവർത്തിക്കാനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ ഇൻട്രോയിൽ തന്നെ ഒരു തെറ്റുണ്ട്. നേരത്തെ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച കോടിക്കണക്കിന് രൂപയുടെ കണക്ക് ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ്. അത്രയൊന്നും ഈ പറഞ്ഞ സ്റ്റാഫോ മറ്റ് ചുമതലകളോ ഒന്നും അവിടെ വഹിക്കുന്ന ആളുകൾക്കില്ല. സമ്പത്ത് ചുരുങ്ങിയ കാലം അവിടെ ആ പദവി നിർവഹിച്ചപ്പോൾ 5 സ്റ്റാഫാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരാൾ ചുമതലയേറ്റിട്ടില്ല. 1 ഡ്രൈവറാണ്, 2 അസിസ്റ്റന്റ്മാരാണ്. ഈ രീതിയിലാണ് ചുമതലയെല്ലാം വഹിച്ചിട്ടുള്ളത്. കേരള ഹൗസുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും എല്ലാ കണക്കുകളും അതിൻ്റെ കൂടെ ചേർത്ത് തെറ്റായി അവതരിപ്പിച്ചതാണ് എന്ന് പിന്നീട് എല്ലാവരുടെയും മുന്നിൽ കാര്യങ്ങൾ തുറന്നു വന്നിട്ടുണ്ട്. 1,600,000 അല്ലെങ്കിൽ 1,200,000 അപ്പുറത്തേക്ക് ചെലവ് പോകാത്തതാണ്, ശമ്പളമായി പോകാത്തതാണ്, കോടിക്കണക്കിന് രൂപ എന്ന രീതിയിൽ അവതരിപ്പിച്ചത്. അത് ആ കാലഘട്ടത്തിൽ തന്നെ അവതരിപ്പിച്ച മാധ്യമങ്ങൾ തന്നെ അത് തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും ഇകത്തുക, ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ശരിയല്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സജീഷ്, ആയിക്കോട്ടെ, അതൊക്കെ വാദം എന്ന നിലയ്ക്ക് നിങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ചോദിക്കാം. നോക്കൂ സജീഷ്, ആദ്യ റൗണ്ടിൽ തന്നെ അറിയേണ്ടത് ഇത്, സംസ്ഥാനം ഇപ്പോൾ മറ്റടുത്തുള്ള തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ 3-4 പ്രതിനിധികൾ അവിടെ ഉണ്ടെന്ന് താങ്കൾ അവകാശപ്പെടുന്നു, താങ്കൾ പറയുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് നിലവിൽ നേരത്തെ സമ്പത്ത് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതിനുശേഷം, സമ്പത്തിന് ശേഷം വേണു രാജാമണിയെ അവിടെ നമ്മൾ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറയുന്ന തസ്തികയിൽ നിയമിച്ചു. അദ്ദേഹം അവിടെ നിൽക്കുന്നു, 1,00,000 ശമ്പളം അദ്ദേഹം മേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. ആ ഡാറ്റകളിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ താങ്കൾക്ക് അത് സൂചിപ്പിക്കാം. പക്ഷേ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് ഇല്ല, പക്ഷേ അദ്ദേഹം ശമ്പളത്തോട് കൂടി തന്നെയുള്ള സേവനത്തിലാണ് അവിടെ എന്നുള്ളത് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ കാലങ്ങളായി അവിടെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള റെസിഡന്റ് ഡയറക്ടർ അടക്കമുള്ള കേരള ഹൗസിന്റെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ നിൽക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഡൽഹിയിൽ തമ്പടിച്ച് സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പുറമെയാണ് ഇപ്പോൾ ക്യാബിനറ്റ് റാങ്കോട് കൂടി നേരത്തെ സമ്പത്തിനുണ്ടായിരുന്ന അതേ പോസ്റ്റിലേക്ക്, ഇപ്പോൾ കെ വി തോമസിന് എത്രയാണ് ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നുള്ള കണക്കൊന്നും പുറത്തു വന്നിട്ടില്ല, അതറിയേണ്ടതാണ്. പക്ഷേ എങ്കിൽ പോലും ചെലവുള്ള പരിപാടിയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. അവിടെ ഓഫീസ് വേണം, അദ്ദേഹത്തിന് അവിടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് വേണ്ടി വരും, മറ്റ് സ്റ്റാഫുകൾ കേരള ഹൗസിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചാൽ പോലും ചെലവ് അതിൻ്റെ ഭാഗമായി ഉണ്ടാകും, കാറ് വേണ്ടി വരും.
അതിന് സ്വാഭാവികമായി ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. താങ്കൾ ഈ ചൂണ്ടിക്കാണിച്ച കോടികളുടെ വ്യാജ കണക്കുകൾ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് എങ്കിൽ പോലും കോടികൾ വേണ്ടി വരും. അത് എത്ര കോടി എന്നുള്ളതിലെ തർക്കം ഉണ്ടാവുകയുള്ളൂ. ഇത് ഈ വറുതിയുടെ കാലത്ത് ഈ കൊല്ലം ജനുവരിയിൽ ആദ്യം തന്നെ ആശങ്കയോടുകൂടി സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി പങ്കുവച്ച കേന്ദ്രം പിടിച്ച് ഞെരുക്കുന്നു എന്നുള്ള പ്രതികരണമുണ്ട്. അഭൂതപൂർവമായി സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ പ്രതിസന്ധി പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൻ്റെ നടുവിലോട്ട് ഇതൊക്കെ ആരുടെ ചെലവിലാണ് എന്നുള്ള ലളിതമായ സാമ്പത്തിക ചോദ്യത്തിന് ആദ്യം മറുപടി. അല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കേരളത്തിന് നൽകേണ്ട തുക കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. ജി എസ് ടി കുടിശ്ശികയും അതുപോലെ തന്നെ നഷ്ടപരിഹാരവും എല്ലാം നൽകുന്ന കാര്യത്തിലും നികുതിയായി നമുക്ക് ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന പണം നൽകുന്ന കാര്യത്തിലുമെല്ലാം കേന്ദ്രം നമ്മളെ ഞെരുക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ആ വസ്തു നിലനിൽക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പണ്ട് എ കെ ആൻ്റണി പറഞ്ഞതുപോലെ, ബഹുമാനായ എ കെ ആൻ്റണി പറഞ്ഞതുപോലെ, മുണ്ട് മുറുക്കി കൊടുക്കാനൊന്നും കേരളത്തിലെ ജനങ്ങളോട് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എത്രയോ കാലം, 10-27 മാസക്കാലം 600 രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ ഇവിടെ കുടിശ്ശികയായി മാറിയിട്ടില്ല. 1600 രൂപ വെച്ച് അത് വർദ്ധിപ്പിച്ച് കൃത്യമായി കേരളത്തിലെ 60 ലക്ഷത്തോളം വരുന്ന വീടുകളിൽ എത്തിച്ച് നൽകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ചെലവ് ധൂർത്ത് എന്നെല്ലാം നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഭരണനിർവഹത്തിൻ്റെ ഭാഗമായി നൽകുന്ന ചുമതലകളോ ധൂർത്തായി കാണാൻ വേണ്ടി പറ്റില്ല. കാരണം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കേന്ദ്രാവിഷ്കൃതമായിട്ടുള്ള നിരവധി പദ്ധതിയുണ്ട്. ആ പദ്ധതികളുടെ എല്ലാം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ശ്രീ സമ്പത്ത് ഈ ചുമതല വഹിച്ചപ്പോൾ തന്നെ നമുക്കറിയാം, ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ ക്യാബിനറ്റ് പദവിയോടുകൂടി സമ്പത്ത് കൂടെയുണ്ടായിരുന്നു. പിന്നീട് ഫോളോ അപ്പുകൾ നടത്തിയിട്ടുണ്ട്. മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ സമ്പത്ത് ഇടപെട്ടിട്ടുണ്ട്. അവർ വരുന്ന സമയത്ത് കേന്ദ്രമന്ത്രിമാരുമായി ഇടപെട്ടിട്ടുണ്ട്. ക്യാബിനറ്റ് പദവി എന്ന് പറയുന്നത് ഒരു ചിലവിൻ്റെ ഭാഗമല്ല, അതൊരു പദവിയാണ്. ക്യാബിനറ്റ് പദവി മറ്റാരെങ്കിലും വഹിക്കുന്നത് പോലെ ആ രീതിയിൽ ഉള്ള ചിലവല്ല, അതൊരു പദവിയാണ് എന്ന് കാണാൻ വേണ്ടി കഴിയണം. ആ പദവി നൽകുന്നതിനാണ് മുൻ എം പിമാരും മന്ത്രിമാരും എല്ലാം ആയിട്ടുള്ള ആളുകൾക്കാണ് എല്ലാ സംസ്ഥാനവും ഈ ചുമതല നൽകുന്നത്. ഇപ്പോൾ കർണാടകത്തിൽ 14/1/2019 ഒരു സിറ്റിംഗ് എം എൽ എ ആണ് ഈ ചുമതല നൽകിയിട്ടുള്ളത്. കാരണം ഒരു മന്ത്രിയെപ്പോലെ തന്നെ ഒരു സിറ്റിംഗ് എം എൽ എ തന്നെ ഈ പദവി കർണാടകത്തിൽ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ മുൻ എം പിമാരൊക്കെ ആകുമ്പോൾ അവർക്കുള്ള സൗകര്യം എന്ന് പറയുന്നത് എം പിമാരോ മുൻ എം പിമാരോ ഒക്കെ ആകുമ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ പോലും മറ്റ് പ്രതിസന്ധികളില്ലാതെ എല്ലായിടത്തും ചെല്ലാനും ഇടപെടാനും വേണ്ടി കഴിയും. ആ സാഹചര്യം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണഗതിയിൽ താങ്കൾ നേരത്തെ ഉദ്യോഗസ്ഥൻ്റെ കാര്യം പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർക്ക്, IAS റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ആ റാങ്ക് നിലയിലുള്ള ആളുകളുടെ അപ്പോയിൻമെൻറ്റ് സാധാരണഗതിയിൽ ലഭിക്കുകയുള്ളൂ.